ജെ എൻ യു എന്നും വിവാദങ്ങൾ കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സർവകലാശാലയാണ്. ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അഥവാ ജെ എൻ യു എന്നും തീവ്ര ഇടതുപക്ഷ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരണം കാരണം ഇന്ന് നിലവാര തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ്. രാജ്യത്തിന് അഭിമാനമാകേണ്ട ഒരു സർവകലാശാല, ഫീസ് വർധന വിവാദത്തിന് പിന്നാലെ സർവകലാശാല സെക്സ് റാക്കറ്റുകളുടെ സംഘടിത കേന്ദ്രമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. സർവകലാശാലയിലെ 11 അധ്യാപകർ 2015 തയ്യാറാക്കിയ 200 പേജുള്ള റിപ്പോർട്ടിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. ജെ എൻ യു ഭരണ വിഭാഗത്തിന് കൈമാറിയിട്ടുള്ള ഈ റിപ്പോർട്ട് ഇപ്പോൾ ചില മാധ്യമങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുപ്രകാരം ജെ എൻ യു ഹോസ്റ്റലിലും മെസ്സിലും പലപ്പോഴും ലൈംഗിക തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. മദ്യം ഉപയോഗിച്ചതിന് 1000 വിദ്യാർത്ഥികളിൽ നിന്നും പിഴ ഈടാക്കിയിട്ടുണ്ട്. 2000 മുതൽ 5000 രൂപ വരെ 1000 പെൺകുട്ടികളും ആൺകുട്ടികളുമാണ് പിഴ നൽകിയത്. ഇതുകൂടാതെ സർവകലാശാലയിൽ ഭീകര രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും റിപ്പോർട്ടിലുണ്ട്. ഹോസ്റ്റൽ ഗേറ്റുകളിൽ ഒഴിഞ്ഞ 100 മദ്യക്കുപ്പികളും കോണ്ടം പാക്കറ്റുകളും മറ്റും സർവ്വസാധാരണ കാഴ്ചയാണ്. ജെ എൻ യു മെസ്സുകളിൽ ലൈംഗിക തൊഴിലാളികളെ പരസ്യമായി ജോലിക്ക് നിയമിച്ചിരിക്കുന്നു. ഇവർ ജെ എൻ യുവിലെ പഠനം മാത്രം ലക്ഷ്യമാക്കി വരുന്ന സാധാരണ വിദ്യാർത്ഥിനികളെ പോലും ലൈംഗികമായി ചൂഷണം ചെയ്തത് റിപ്പോർട്ടിലുണ്ട്. രാത്രികാലങ്ങളിൽ ആഡംബര കാറുകൾ ഹോസ്റ്റൽ പരിസരത്ത് കറങ്ങി നടക്കുന്നതിനെ കുറിച്ചും കമ്മീഷൻ അധ്യക്ഷ അമിതാ സിംഗിന്റെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരിൽ ചിലരുടെ അറിവോടെയാണിതെന്നും പറയപ്പെടുന്നു. മദ്യവും മദിരാക്ഷിയും പണവും മയക്കുമരുന്നും ഉപയോഗിച്ചാണ് ഇക്കൂട്ടർ അരങ്ങു വാഴുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. സർവകലാശാലയിലെ ഇത്തരം ദുഷ്പ്രവൃത്തികളിൽ ചില അധ്യാപകർക്കും പങ്കുള്ളതായി പറയപ്പെടുന്നു. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമെന്ന പേരിൽ ജെ എൻ യു ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിൽ രാഷ്ട്രീയ നിഷ്പക്ഷതയാണ് വേണ്ടതെന്നും ജെ എൻ യു ഏകാധിപത്യ അരാജകത്വമാണ് എന്നാൽ ഇപ്പോൾ അരങ്ങേറുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. തീവ്ര മാവോയിസ്റ്റ് അനുകൂല സംഘടനകൾ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും മികച്ച കഴിവുള്ള മിടുക്കരായ സർവകലാശാല വിദ്യാർത്ഥികളെയാണ്. ക്രമേണ അവരെ രാജ്യ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിപ്പിക്കാൻ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നു. 2016 ഫെബ്രുവരി 9 ജെ എൻ യു സർവകലാശാലയിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് യൂണിയൻ അഥവാ DSU ഇന്ത്യൻ പാർലമെന്റ് അക്രമക്കേസിലെ പ്രതിയായ അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷയുടെ 3rd വാർഷികം ആചരിക്കുകയും ക്യാമ്പസിൽ പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു. ഈ പ്രതിഷേധത്തിന് ആദ്യം അനുമതി നൽകിയ അധികൃതർ പിന്നീട് ദേശീയ വിദ്യാർത്ഥി സംഘടനയായ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രതിഷേധത്തെ തുടർന്ന് അനുമതി നിഷേധിച്ചിരുന്നു. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളായ SFI, DSU, ഐസ മുതലായവർ അന്ന് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി. കന്നയ്യകുമാറും ഉമർ ഖാലിദും ഷഹല റാഷിദയും അടക്കമുള്ളവർ കശ്മീർ വിഘടനവാദ മുദ്രാവാക്യങ്ങളും ഹിന്ദുവിരുദ്ധ മുദ്രാവാക്യങ്ങളും അന്ന് ഉയർത്തി. അന്ന് അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ചെറുതല്ല. ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റമടക്കം അന്ന് ചുമത്തി. സർവകലാശാലയിലെ പഠനാന്തരീക്ഷത്തെ പോലും ഇത്തരം ദുഷ്പ്രവർത്തനങ്ങൾ കാര്യമായി ബാധിച്ചു. സർവകലാശാലയുടെ നല്ല ഭാവിയിൽ തൽപരരായ ഒരു കൂട്ടം അധ്യാപകരുടെ കൂട്ടായ്മയാണ് ഈ പഠന റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇടത് തീവ്രവാദത്തിന്റെയും രാഷ്ട്രീയ ലൈംഗിക അരാജകത്വത്തിന്റെയും ചെങ്കോട്ടയായി പരിണമിച്ച ജെ എൻ യു എന്ന ഭാരതത്തിന്റെ അഭിമാന സ്ഥാപനത്തിലെ തേർവാഴ്ചകളെ സംബന്ധിച്ച് ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടലുളവാക്കുന്നതാണ്. ഇത്തരം മാഫികളിൽ നിന്നൊക്കെ നമ്മുടെ കലാലയങ്ങളെ മോചിപ്പിക്കേണ്ട ഉത്തരവാദിത്തം രാജ്യത്തെ ഓരോ പൗരനും ഓരോ വിദ്യാർത്ഥിക്കുമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.